വെൽക്കം ടു വ്ളോഗിംഗ് സിസ്റ്റേഴ്സ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി ഫീൽ വരുന്ന പൊതിച്ചോറിന്റെ ഒരു വ്ളോഗാണ്. അപ്പോ ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പം കുറച്ച് വാഴയിലേക്ക് എടുത്തോണ്ട് വന്നു. അപ്പൊ ഇവിടെ അങ്ങനെ വാഴയിലൊന്നും ഇല്ല, പിന്നെ എന്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട്. പിന്നെ എന്റെ വീട്ടിൽ ഇന്നലെ പോയതുകൊണ്ട് അവിടെ ഒന്ന് കുറച്ച് വാഴയില എടുത്തോണ്ട് വന്നു. ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് എടുത്തോണ്ട് വന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നൊരു പൊതിച്ചോറിൽ നമ്മൾ കുറച്ച് കറികളും പിന്നെ ഇത്തിരി മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. രോഹു എന്ന് പറയുന്ന മീൻ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വാങ്ങി ഫ്രൈയും വെച്ചിട്ടുണ്ട്, കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. നമ്മൾ പണ്ട് കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ പിന്നെ കുറെ നാളായി കഴിച്ചിട്ട് അതുകൊണ്ട് പിന്നെ കഴിക്കാമെന്ന് കരുതി ഉണ്ടാക്കി. നമ്മൾ നമ്മുടെ പൊതിച്ചോറ് ഉണ്ടാക്കിയപ്പോ വെച്ചതെന്ന് കോമൺ ആയിട്ടുള്ള തോരൻ, മെഴുക്ക് വരട്ടി, ചമ്മന്തി, മീൻ വെച്ചു. അപ്പോ എല്ലാരും പലരും പല രീതിക്കായിരിക്കും പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളോട് എന്തൊക്കെ സ്പെഷ്യൽ കറികളാണ് പൊതിച്ചോറിന് വയ്ക്കുന്നതെന്നും ഞങ്ങളോട് പറയാം. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പൊതിച്ചോറിലാണ്, ഇലയിലാണ് ചോറ് കെട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഞങ്ങള് ഫ്രണ്ട്സ്, ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ശ്രീദേവി, രേവതി. അപ്പൊ അവർ ഞങ്ങള് കൊണ്ടുവരുന്ന ചോറെല്ലാം കൂടി എന്റെ ആ ഇലയിലോട്ട് തട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കറികളൊക്കെ മിക്സ് ചെയ്താണ് ചോറ് കഴിക്കാറുണ്ടായിരുന്നത്. പറഞ്ഞായിട്ടുള്ള അവർക്ക് രണ്ടുപേർക്കും ഒന്നും കിട്ടാറില്ല. അല്ല, പിന്നെ ശ്രീദേവിനെ ഒന്നും കഴിക്കാറില്ല, ഇച്ചിരി ഉള്ളു ആള്. പിന്നെ അവളുടെ നല്ല നല്ല കറികളൊക്കെ അവള് മിക്കവാറും മീനൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരും. പിന്നെ എന്റെ അവിടെ അമ്മ ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ തലേ ദിവസത്തെ മീന് അതെടുത്ത് ഫ്രൈ ചെയ്ത് തരികയാണ് ചെയ്യണത്. ആ കറി വെച്ച മീനെടുത്ത് ഫ്രൈ ചെയ്ത് തരും. അപ്പൊ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പം നല്ല നല്ല ഓർമ്മകളാണ്. ഇപ്പൊ ഇന്ന് ആ പൊതിച്ചോറ് ഉണ്ടാക്കിയപ്പോ എനിക്ക് സത്യം പറഞ്ഞ ആ ഡിഗ്രി ലൈഫും അവരെയൊക്കെയാണ് ഓർമ്മ വന്നത്. പൊതിച്ചോറ് കൊണ്ടുപോയിട്ടില്ല, പിന്നെ വാഹ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടില്ലാത്തത് കൊണ്ട് അവയ്ക്ക് അങ്ങനെ ഓർമ്മകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എപ്പോഴെങ്കിലും ഒരു തവണ രണ്ടു തവണ എങ്ങാനും, അല്ലാതെ ഒന്നും പൊതിച്ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല അവരുടെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. പക്ഷെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ വീട്ടില് ഇപ്പൊ സാറ്റർഡേ സൺഡേ വരുന്ന സമയത്ത് നമ്മൾ വല്ലപ്പോഴും നമ്മളിങ്ങനെ കണ്ട് ടി വിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ആരെങ്കിലും പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കണ്ട് നമുക്ക് പൊതി വരുമ്പോ അമ്മയോട് പറയുന്നത് അമ്മ വീട്ടിലുണ്ടാക്കി തരാറുണ്ട്. സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു അവധി ദിവസം നമ്മളെ വീട്ടിലുള്ള ദിവസം അമ്മ രാവിലെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ഉച്ചയ്ക്ക് വരും. അല്ലാതെ അങ്ങനെ സ്കൂളിലും കോളേജിലും ഒന്നും അങ്ങനെ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ നമുക്കിനി പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാം അല്ലേ? അവയ്ക്ക് വെജിറ്റേറിയൻ പൊതിച്ചോറാണ്. അതെ, എനിക്ക് ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വെജിറ്റേറിയൻ പൊതിച്ചോറും ബാക്കി എല്ലാവർക്കും നോൺ വെജിറ്റേറിയൻ പൊതിച്ചോറാണ്. നമ്മളിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് റെഡിയായി. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ മീൻകറി, തോരൻ, ക്യാബേജ് തോരനാണ് ഉണ്ടാക്കിയേക്കുന്നത്. ചമ്മന്തി, നമ്മുടെ നോർമൽ തേങ്ങാ ചമ്മന്തി. ഫിഷ് ഫ്രൈ ചെയ്തതുകൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി. പിന്നെ സാമ്പാറുണ്ട്, നമ്മുടെ മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, ചക്കക്കുരു അച്ചാറുണ്ട്, നമ്മുടെ നോർമൽ മാങ്ങ അച്ചാറും തൈരും. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ചോറിടാം. കറികൾ വയ്ക്കാം നമുക്ക്. ചമ്മന്തി വയ്ക്കാം ആദ്യം, മാങ്ങ അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത്, നമ്മുടെ ചക്കക്കുരുവും വെളുത്തുള്ളിയും കൂടെയുള്ള അച്ചാറാണ്. ക്യാബേജ് തോരൻ, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇത് മീനും മീൻ പൊരിച്ചതൊക്കെ ഒരിലയിൽ പൊതിഞ്ഞു വയ്ക്കാം. നമുക്ക് മീൻ പൊരിച്ചത് വയ്ക്കാം.
ഇനി മീൻ കറി. അപ്പൊ നമ്മുടെ ചോറും കറികളും എല്ലാം ഇലയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിയ നമ്മള് മീൻ കറിയും പാക്ക് ചെയ്ത് വെച്ചു. അതല്ല മീൻ ഫ്രൈയും ഇലയില് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു പാക്ക് പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഇത് കഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറ് തുറന്നു നോക്കാം. ഏകദേശം 2.5 മണിക്കൂറോളം ഇത് വച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൊതിച്ചോറിന്റെ പൊതി തുറന്നപ്പോ തന്നെ നല്ല മണമുണ്ട്. എല്ലാം കൂടെ 2 മണിക്കൂറിന് സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾ 2 ഐറ്റം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്, സാമ്പാറും പിന്നെ തൈരും. നമുക്ക് കഴിച്ചു തുടങ്ങാം. ഈ കറികളൊക്കെ ഒന്ന് മാറ്റിയിരിക്കാം. ഇപ്പം ഞാൻ മീനും മീൻ ഫ്രൈയും കഴിക്കുന്നുണ്ട്, വാവ അതൊന്നും കഴിക്കൂല. സാമ്പാർ അതിന് പകരം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പൊതിച്ചോറൊക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, അത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യണം. പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മളുണ്ടാക്കിയ പൊതിച്ചോറ് കഴിച്ചോണ്ടിരിക്കയാണ്. കറികളൊക്കെ നമ്പർ വൺ, മീൻകറി നമ്പർ വൺ. പഴയ സ്കൂളിൽ പോകുമ്പോ അമ്മ ഇട്ട് തന്ന ചോറിന്റെ ഓർമ്മ. സ്കൂളിൽ സ്കൂളിൽ പോകുന്നു അമ്മ. പഴയ ഓർമ്മകൾ എന്ന് പറയുമ്പോ
പണ്ട് പറഞ്ഞാവലി കാര്യം രാവിലെ ട്രക്കാ വിളിച്ചത് അച്ഛന്റെ ലെവലിൽ ആർക്കത്തെ ലെവൽ കൊടുത്ത ആർക്ക് ലെവൽ കൊടുത്ത ആർക്കും ലെവൽ കൊടുത്തില്ല സത്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ടീച്ചർ ആർക്ക് എന്തോ ലെവൽ ട്രൈ ചെയ്ത് വിളിച്ചത് നമുക്ക് സംശയമുണ്ട് സംശയം വ്യക്തമായിട്ട് പറയുന്നത് അതില് ചമ്മന്തി തൈര് അച്ചാറ് മീനും അതിതേപോലെ ചമ്മന്തി നല്ല അടിപൊളി തോന്നുന്നു